പരീക്ഷ മലയാളത്തിലാക്കാൻ ധാരണ. പി.എസ്.സി പരീക്ഷകൾ മലയാളത്തിലാക്കുന്നതിൽ തത്വത്തിൽ അംഗീകാരം. പ്രായോഗിക നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പി.എസ്.സി ചെയർമാൻ എം.കെ സക്കീർ അറിയിച്ചു. എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും യോഗം വിളിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ചെയർമാൻ നിലപാട് വ്യക്തമാക്കിയത്. മലയാളത്തിൽ തന്നെ കൂടി പരീക്ഷ വേണം എന്നത് തത്വത്തിൽ ഗവൺമെൻറ്റും പി.എസ്.സിയും അംഗീകരിച്ച സംഗതികളാണ്. അധ്യാപകർ യാതൊരു തെറ്റും കൂടാതെ പി.എസ്.സിക്ക് ഇംഗ്ലീഷിലും അതേ നൈപുണ്യത്തിൽ മലയാളത്തിലും തയ്യാറാക്കിക്കൊണ്ട് തന്നു കഴിഞ്ഞാൽ പി.എസ്.സിക്ക് അത്തരത്തിൽ പരീക്ഷ നടത്താൻ യാതൊരു എതിർപ്പുമില്ല. ഒരു കാലഘട്ടങ്ങളിലും പി.എസ്.സി മലയാളം വേണ്ട എന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല. പി.എസ്.സി പറയുന്നത് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. വിശദാംശങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഇങ്ങനെ പരീക്ഷ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങളായിരുന്നു പി.എസ്.സി ഇക്കാര്യത്തിൽ മുമ്പ് ഒരു എതിർപ്പായി പറഞ്ഞിരുന്നത്. ഒടുവിൽ എങ്ങനെയാണ് ഈ തത്വത്തിൽ പരീക്ഷകൾ മലയാളത്തിലേക്ക് നടത്താമെന്നൊരു ധാരണയിലെത്തുന്നത്? ശാലിനി, പി.എസ്.സിയുടെ ഉയർന്ന പരീക്ഷകളെല്ലാം തന്നെ മലയാളത്തിലും എഴുതാവുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇക്കാര്യത്തിലൊരു തത്വത്തിലുള്ള ധാരണയാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയും പി.എസ്.സി ചെയർമാനുമായുള്ള ചർച്ചയിൽ ധാരണയായത്. പി.എസ്.സിയുടെ പരീക്ഷകൾ നിലവിൽ പി.എസ്.സിയുടെ ഡിഗ്രി ലെവൽ മുതലുള്ള പരീക്ഷകളെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഇതിൽ ഒരു വിഭാഗം ചോദ്യങ്ങൾ മാത്രമാണ് മലയാളത്തിലുള്ളത്. ഇനി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഈ ചോദ്യപേപ്പർ മാറ്റുക എന്നുള്ളതാണ് പി.എസ്.സിയുടെ മുന്നിലുള്ള കടമ്പ. ഇതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ മുതൽ തന്നെ പി.എസ്.സി ഈ തീരുമാനത്തിലെത്താൻ ഒരു വിമുഖത കാണിച്ചത്. എന്നാൽ ഇപ്പോൾ പി.എസ്.സി പറയുന്നത് ഇക്കാര്യം പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കും എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തിയായിരിക്കും ഇത്തരമൊരു സമിതി രൂപീകരിക്കുക. ഈ അധ്യാപകരായിരിക്കും പരീക്ഷകൾ മലയാളത്തിലേക്കും മാറ്റുന്നതിനുള്ള മലയാളത്തിലേക്കും കൂടി തയ്യാറാക്കി നൽകുക. തെറ്റുകൂടാതെ ശാസ്ത്രപദങ്ങളടക്കമുള്ളവ മലയാളത്തിൽ നൽകുക എന്നുള്ളതാണ് പി.എസ്.സി ഏറ്റവും പ്രധാനമായൊരു പ്രശ്നമായി കരുതുന്നത്. എന്നാൽ ഇക്കാര്യം പരിഹരിക്കുന്നതിന് ഈ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകരുടെ സഹായം ആവശ്യമാണെന്ന് പി.എസ്.സി പറയുന്നു. ഇക്കാര്യത്തിലെ തുടർ നടപടികൾ ആലോചിക്കാൻ എല്ലാ യൂണിവേഴ്സിറ്റി വി.സിമാരുടെയും യോഗം വിളിച്ചു ചേർക്കാനും പി.എസ്.സി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പി.എസ്.സി ഓഫീസിന് മുന്നിൽ ഐക്യ മലയാള പ്രസ്ഥാനം നടത്തിയ 19 ദിവസത്തെ നിരാഹാരത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പി.എസ്.സി എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും ഭരണഭാഷ മലയാളമാക്കുന്നതിൻ്റെ ഭാഗമായി പി.എസ്.സിക്ക് പരീക്ഷകൾ മലയാളത്തിലും കൂടി നടത്തണമെന്നുള്ള രീതിയിൽ പി.എസ്.സിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ പി.എസ്.സി തയ്യാറായിരുന്നില്ല. എന്നാൽ ഐക്യ മലയാള പ്രസ്ഥാനത്തിൻ്റെ സമരത്തിന് ഒരു നിരാഹാര സമരമായിരുന്നു. ഈ സമരത്തിന് സാംസ്കാരിക കേരളത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അടക്കം പിന്തുണ കിട്ടിയതോടുകൂടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പി.എസ്.സി കടന്നതും. സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നടപടി ആവശ്യപ്പെട്ട് പി.എസ്.സിയെ സമീപിക്കുകയും കൂടി ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അനുകൂലമായ തീരുമാനം, മലയാള ഭാഷയിലും പരീക്ഷ എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നത്. ശാലിനി.